ஹிருதயமாம் தளிகையில் ஜீவித கனிகளுமா ஹிருதயமாம் தளிகையில் ஜீவித கனிகளுமாய் அர்ப்பணம் செய்ய நனையவே ஆபேல் முதல் அகிலரும் அர்ப்பிச்ச பலிகள் ஓமையில் தெய்வமே ஸ்வீகரிக்கேணமே கரதீர்ந்த காட்சியாய் மாற்றணே தெய்வமே ஸ்வீகரிக்கேணமே கரதீர்ந்த காட்சியாய் மாற்றணே. மனுஷரில் ஆசிரியனேக்காள் യഹോവയിൽ ആശ്രയിക്കുന്ന നല്ലത്, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്ന നല്ലത്. സങ്കീർത്തനം 118:8. പണ്ട് കാലത്ത് രാജാക്കന്മാർക്കും ജന്മിമാർക്കും അവരെ ചുറ്റിപ്പറ്റി ആശ്രിതർ എന്നൊരു കൂട്ടരുണ്ടായിരുന്നു. അവരുടെ ഉപജീവന മാർഗം തന്നെ അവരുടെ ആശ്രയ മനോഭാവമായിരുന്നു. ആശ്രയമെന്ന് പറഞ്ഞാൽ പൂർണ്ണ വിധേയത്വം എന്നർത്ഥമാണ്. നാം ആരുടെ ആശ്രിതരാണോ അവർ നമ്മെ ഏറ്റെടുത്ത് പരിപാലിച്ചുകൊള്ളു. ശരണം പ്രാവശ്യം ചെല്ലുന്നവരെ തള്ളിക്കളയുന്ന സ്വഭാവം രാജാക്കന്മാർക്കില്ല. അത് അവർക്ക് ഭൂഷണമല്ല. ബ്രിട്ടീഷുകാരുടെ ഭരണകാലഘട്ടത്തിലും അത്തരത്തിൽ ആശ്രിതരായിരുന്ന രാജാക്കന്മാരെയൊക്കെ നാം ചരിത്രത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. വേദപുസ്തകത്തിൽ പ്രത്യേകിച്ചും പഴയ നിയമത്തിൽ ആശ്രയം എന്ന വാക്ക് ധാരാളമായി ഉപയോഗിക്കുന്നതായി കാണാൻ പറ്റുന്നുണ്ട്. അവയിൽ കൂടുതലും ദാവീദിന്റെ നാവിൽ നിന്നുമാണ് വരുന്നത്. ജീവിതത്തിലെ പലവിധമായ കഷ്ടങ്ങൾക്കിടയിൽ ദൈവത്തിലുള്ള ആശ്രയമാണ് ഏറ്റവും നല്ലതെന്ന് മനസ്സിലാക്കിയ ദാവീദ് ദൈവാശ്രയത്തെക്കുറിച്ച് പറയുവാൻ എപ്പോഴും സർവ്വത യോഗ്യനായ ഒരു മനുഷ്യനാണ്. കാരണം അല്ലാതെ ഭയപ്പെട്ട് ഞരങ്ങിയ സമയങ്ങളിലൊക്കെ ദൈവത്തിൽ എങ്ങനെ അടിക്കുറച്ച് വിശ്വസിച്ച ദൈവത്തിൽ മാത്രം ആശ്രയം വെച്ച ഒരു മനുഷ്യനാണ് ദാവീദ്. സങ്കീർത്തനം അദ്ദേഹം പറയും, നിന്റെ നാമത്തെ അറിയുന്നവൻ നിന്നിൽ ആശ്രയിക്കും. യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. ഞാനോ നിന്റെ കരുണയിൽ ആശ്രയിക്കുന്നു. അങ്ങനെ ആശ്രയിക്കുന്നതെ ചുറ്റിക്കൊള്ളുമെന്ന് ദാവീദ് ഉറപ്പിക്കുകയാണ്. പിന്നീട് പറയുന്നു, നിന്റെ വഴി യഹോവയെ പരമേൽപ്പിക്കുക, അവനെ തന്നെ ആശ്രയിക്കുക, അവനെ നിർവഹിക്കും. 37 സങ്കീർത്തനം 5 തിരുവചനമാണ്. സ്വന്തം അനുഭവത്തിൽ നിന്നും ദാവീദ് മറ്റുള്ളവർക്ക് നൽകുന്ന പാഠം, യഹോവയിൽ ആശ്രയിച്ച് നന്മ ചെയ്യുക എന്ന് അതിനോട് ചേർത്ത് വായിക്കുവാനായിട്ട് പറ്റും. എന്ന് പറഞ്ഞാൽ, ഞാൻ ഭയപ്പെടുന്ന നാളിൽ നിന്നിൽ ആശ്രയിക്കും, ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു, ഞാൻ ഭയപ്പെടുകയില്ല. 56 സങ്കീർത്തനം 3-4 വാക്യങ്ങളാണ്. അപ്പൊ ദൈവത്തോട് എങ്ങനെ ചേർന്നിരിക്കുവാനായിട്ട് പറ്റി? ദാവീദ് തന്നെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട്. വല്ലാതെ ശത്രുക്കളാൽ ഭയപ്പെട്ടിരുന്നപ്പോൾ, ശൗല് തന്നെ കൊല്ലുവാൻ വേണ്ടി ഓടിച്ചുകൊണ്ടിരുന്നപ്പോൾ ദാവീദ് വളരെ സങ്കടത്തോടെ ഭയപ്പെട്ട് ദൈവത്തോട് അദ്ദേഹം പ്രാർത്ഥിക്കും, ദൈവമേ പക്ഷിയെ പോലെ രണ്ട് ചിറക് തരികയാണെങ്കിൽ ഞാനൊന്ന് പറന്നുപോയി രക്ഷപ്പെടട്ടെ. കാരണം ജീവിതത്തിന്റെ വലിയ യാഥാർത്ഥ്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ എല്ലാവരാലും ഒറ്റപ്പെട്ടു പോകുന്ന ജീവിത സാഹചര്യങ്ങൾ ദാവീദ് കരഞ്ഞ് ദൈവത്തോട് പറയാണ്, രണ്ട് ചിറക് എനിക്ക് താ, ഞാൻ പറന്നുപോയി, എങ്ങോട്ടെങ്കിലും രക്ഷപ്പെടട്ടെ. ആ ദാവീദ് തന്നെ പറയുന്നുണ്ട്, തന്റെ ജീവിതത്തിൽ ദൈവത്തിൽ ഇങ്ങനെ അടിയുറച്ച് വിശ്വസിച്ചപ്പോൾ, ദൈവത്തിന് വലിയ കാരുണ്യം കണ്ടപ്പോൾ, മനുഷ്യരുടെ ആശ്രയേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്ന നല്ലത്. ഹോരോപുത്രന്മാർ പറയുന്ന ഒരു ആശ്രയത്തെ കുറിച്ച് തന്റെ ജീവിതാനുഭവം, സൈന്യങ്ങൾ യഹോവയിൽ നിന്നിൽ ആശ്രയിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാനെന്ന 84 സങ്കീർത്തനം 12 തിരുവചനത്തിൽ ഹോരോപുത്രന്മാരെ സാക്ഷ്യം അതാണ്. കാരണം തന്റെ പിതാവ് ദൈവത്തോട് അഹങ്കരിച്ചപ്പോൾ ദൈവത്തിന്റെ ന്യായവിധി വരുന്നുണ്ട്. ദൈവത്തിന്റെ ന്യായവിധി എന്ന ഹോരോപുത്രന്മാരുടെ പിതാവിനെ കൂടെ നിന്നവരെ ഭൂമി വിളർന്നിങ്ങനെ വിഴുങ്ങുകയാണ്. ആ സമയത്ത് ഹോരോഗിന്റെ പുത്രന്മാർ ഓടിച്ചെന്ന് യാഗപീഠത്തിന്റെ കൊമ്പുകളിൽ അഭയം പ്രാപിച്ച് ദൈവത്തോട് ഇങ്ങനെ ചേർന്ന് നിൽക്കുമ്പോൾ അവർക്ക് പറയാൻ പറ്റുന്ന ഒരു സാക്ഷ്യമാണ് അല്ലെ, സൈനികൾ യഹോവയെ നിന്നിൽ ആശ്രയിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാണ്, നീ മാത്രമാണ് ആശ്രയം. ഭക്തനായ ദൈവദാസമ ജീവിതാനുഭവങ്ങളിലൂടെ സാക്ഷ്യപ്പെടുന്നതാണ്. പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുന്നവരെ അവരുടെ കാലിടറാതെ കാത്തുകൊള്ളുന്നവനാണ് ദൈവമെന്ന് ശലോമൻ രാജാവ് പറയുന്നു. സ്ഥിരമാനസിനിൽ ആശ്രയിച്ചിരിക്കൊണ്ട് ദൈവന്റെ പൂർണ്ണ സമാധാനത്തിൽ കാക്കും. സമാധാനമില്ലാതെ, സന്തോഷമില്ലാതെ, മനസ്സുമില്ലാതെ അസ്വസ്ഥപ്പെടുമ്പോൾ പ്രിയമുള്ളവരെ, ദൈവത്തിൽ ഇങ്ങനെ ആശ്രയിക്കുവാനായിട്ട് പറ്റും. ജീവിതത്തിൽ ദൈവത്തിൽ ആശ്രയിച്ച് വിജയിച്ച ദൈവദാസന്മാരുടെ സാക്ഷ്യമാണ് തിരുവചനം നമ്മെ ഓർപ്പിക്കുന്നത്. യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാനാണ്. യിർമ്യാ പ്രവാചകന്റെ ജീവിതത്തിന്റെ സാക്ഷ്യമാണ്. തീർച്ചയായിട്ടും നമുക്ക് പലപ്പോഴും മനുഷ്യരിലൊക്കെ ആശ്രയിക്കുമ്പോൾ നിരാശ വരും. പ്രഭുക്കന്മാരിലൊക്കെ ആശ്രയിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിൽ നമുക്ക് എപ്പോഴും സന്തോഷകരമായിരിക്കാൻ പറ്റത്തില്ല. എന്നാൽ ദൈവം എന്ന് പറയുന്നതിന്റെ ജീവിതത്തിൽ വേദനയിലും
ഭാരങ്ങളിലും ആരും നിന്റെ കൂടെ ഇല്ലാത്തപ്പോഴും നിന്നെ അറിയുന്ന, നിന്നെ കാണുന്ന, നിന്നെ കരുതുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിനിങ്ങനെ ആശ്രയിക്കാൻ പറ്റട്ടെ. പലപ്പോഴും നമ്മുടെ ആശ്രയം ഈ ലോകത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട പലതിനോടുമായി തീരുമ്പോഴാണ് നിരാശയുണ്ടാകുന്നത്. എന്നാ ജീവിതത്തിൽ വേദവസ്തു നമ്മെ പഠിപ്പിക്കുന്ന പോലെ ദൈവത്തിൽ ആശ്രയ ദൈവദാസന്മാരെ പോലെ യഹോവ മാത്രമേ ഉള്ളവർക്ക് ആശ്രയം. ആ ഒരു ആശ്രയത്തിൽ അവർ അടിയുറച്ചപ്പോൾ യഹോവൽ ആശ്രയിക്കാൻ നീക്കി നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെയാണെന്ന് അവർ സാക്ഷിക്കുകയാണ്. ഈ പ്രഭാതത്തിൽ ദൈവം നമ്മുടെ ആശ്രയമാക്കട്ടെ. നമ്മുടെ എല്ലാവിധമായ ജീവിതാനുഭവങ്ങളെയും കർത്താവിന്റെ കരങ്ങളെ സമർപ്പിക്കുവാൻ കഴിയട്ടെ. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ആശ്രയവും ഞങ്ങളുടെ സങ്കേതവും ഞങ്ങളുടെ ബലവുമായ ദൈവമേ, ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളിലും അങ്ങയെ ആശ്രയിക്കുവാൻ, യഹോവയിൽ ആശ്രയിച്ച് നന്മ ചെയ്യുവാൻ ഞങ്ങളെ ഒന്ന് സഹായിക്കണം. ഞങ്ങളുടെ വഴികളെ അങ്ങിൽ ഭരമേൽപ്പിക്കുവാൻ, അവിടുത്തെ സന്നിധിയിൽ മാത്രം ആശ്രയിക്കുവാൻ, അങ്ങയുടെ പദ്ധതികൾക്ക് വേണ്ടി സമർപ്പിക്കുവാൻ കൃപ ചൊരിയണമേ. വചനം കേട്ട് എല്ലാവരും അനുഗ്രഹിക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ. ഏറ്റം നല്ലത് തന്ന് അനുഗ്രഹവർഷം നിറച്ച, ഏറ്റം നല്ലത് തന്ന് അനുഗ്രഹവർഷം നിറച്ച, പൂർവിക മാതൃക പോലെ ഞാനും ഇന്നേകാം നിനക്കാ, പൂർവിക മാതൃക പോലെ ഞാനും ഇന്നേകാം നിനക്കാ, എന്നെ മുഴുവൻ നിനക്കായി ഹൃദയമാം തളികയിൽ ജീവിത പക്കൽ തന്ന സ്വന്തം ജീവൻ തന്നെ താതന്റെ പക്കൽ തന്ന, യേശുവിൻ മാതൃക പോലെ ഞാനും ഇന്നേകാം നിനക്കായി, യേശുവിൻ മാതൃക പോലെ ഞാനും ഇന്നേകാം നിനക്കായി, ഹൃദയമാം തളികയിൽ ജീവിത കനികളുമാ, ഹൃദയമാം തളികയിൽ ജീവിത കനികളുമായി അർപ്പണം ചെയ്യാനണയവേ, ആബേൽ മുതലഖിലരും അർപ്പിച്ച ബലികൾ ഓർമ്മയിൽ ദൈവമേ സ്വീകരിക്കേണമേ, കറതീർന്ന കാഴ്ചയായി മാറ്റണേ, ദൈവമേ സ്വീകരിക്കേണമേ, കറതീർന്ന കാഴ്ചയായി മാറ്റണേ.